हाय अस्सलाम वालेकुम शिफु वेल्डिलेक्क एल्लावर्क्कुम स्वागतम इन्नत्ते रेसिपी एंतन्नु वच्चाल बोट्टियाण बोट्टि निंगळेल्लारुम कഴിച്ചിട്ടുണ്ടോ അപ്പോൾ बोट्टि എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ചെറിയ പീസുകളാക്കിയ ബോട്ടി ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഇത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ബോട്ടി ആദ്യം ചെറിയ പീസുകളാക്കിയതിനു ശേഷം നന്നായി കഴുകി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞതാണ് എന്നിട്ടാണ് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചത് അപ്പോൾ ഇനി ഇതിൽ ഒരു നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് അതിനു ശേഷം കറിവേപ്പില ഇട്ടിട്ട് വേണം സവോള നമുക്ക് വഴറ്റാനായിട്ട് ഇടാൻ സവോള നന്നായി വഴറ്റിയിട്ടുണ്ട് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നന്നായി സവോളയിൽ യോജിച്ചതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഇത്തിരി തോൻ എടുത്തിട്ടുണ്ട് ട്ടോ നമ്മൾ ബോട്ടി ആയതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് നമുക്ക് അടിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ബോട്ടി ഇഞ്ചി തോൻ എടുത്തിട്ടുണ്ട് അത് നന്നായി അരച്ചെടുത്ത് നല്ല ചതച്ചതുമല്ല നല്ല വെണ്ണ പോലെ അരയും വേണ്ട അങ്ങനെ അരച്ചെടുത്തതാണിത് ഇഞ്ചി വെളുത്തുള്ളി മാത്രം അത് ഇതിൽ യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ച് അതിൽ പച്ചച്ചായ പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം അതിൻ്റെ പച്ചച്ചായയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഇത് ഇതിലേക്ക് ഇട്ട് നന്നായി യോജിപ്പിക്കാം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അതിൽ ഒരു മുടി സുർക്ക ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബോട്ടി നമുക്ക് അതിലേക്ക് കൊട്ടാം ഇനി വേണ്ടത് നന്നായി അത് വെള്ളമൊക്കെ വറ്റുന്നത് വരെ ഇളക്കി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഫ്രൈ ആ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം എന്നിട്ട് നന്നായി മൊരിപ്പിച്ചെടുക്കുന്നവർക്ക് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കുഴമ്പം പോലെ കിട്ടുന്നവർക്ക് അങ്ങനെ ചെയ്യാം നന്നായി ഇളക്കി യോജിപ്പിച്ച് ശരിയായി ആ കണ്ട കറക്റ്റായിട്ടുണ്ട് വേവായിട്ടുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം വേവ് ഇപ്പൊക്കെ കറക്റ്റാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനി ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്സലാമു അലൈക്കും